Hello students, welcome back to Bosco Campus Vision. In the last session we discussed about net banking and electronic check payment system. So now we are moving on to the next payment system that is smart card based payment system. So in this session we will look into the meaning, payment process, benefits and the limitations of a smart card. ഈ സ്മാർട്ട് കാർഡ് ഇസ് എ പ്ലാസ്റ്റിക് കാർഡ് അബൌട്ട് ദ സൈസ് ഓഫ് എ ക്രെഡിറ്റ് കാർഡ് വിത്ത് ആൻ എംബഡ് മൈക്രോ ചിപ്പ് ദാറ്റ് ക്യാൻ ബി ലോഡഡ് വിത്ത് ഡേറ്റ ദ ചിപ്പ് കണ്ടെയ്ൻസ് മെമ്മറി ആസ് വെൽ ആസ് എ പ്രോസസ്സർ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ടെലഫോൺ കോളിംഗ് ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ്സ് ആൻഡ് അതർ ആപ്ലിക്കേഷൻസ് സോ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും പോലെ ഒരു ചെറിയ റെക്റ്റാംഗുലർ പ്ലാസ്റ്റിക് കാർഡിനെയാണ് നമ്മൾ സ്മാർട്ട് കാർഡെന്നും പറയുന്നത് പിന്നെ അത് ഡെബിറ്റ് കാർഡിൽ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു മൈക്രോ ചിപ്പ് അതിൽ എംബഡഡ് ആയിരിക്കും സോ ആ ചിപ്പ് എന്ന് പറയുന്നത് മെമ്മറി ബേസ്ഡ് അല്ലെങ്കിൽ പ്രൊസസ്സർ ബേസ്ഡ് ചിപ്പായിരിക്കും പ്രൊസസ്സർ ബേസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മെമ്മറി ബേസ്ഡിനെ കാട്ടി കൂടുതൽ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ടെലിഫോൺ കോളിംഗ് ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ്സ് ആൻഡ് അദർ ആപ്ലിക്കേഷൻസ് സോ സ്മാർട്ട് കാർഡിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നയൻറ്റീൻ സെവൻറ്റീസില് ജർമ്മനിയിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് അവർക്കാണതിൻ്റെ പേറ്റൻ്റ് ഉള്ളത് പിന്നീട് അത് ജപ്പാനിലും ഫ്രാൻസിലും ഒക്കെ ഫേമസ് ആവുകയും അത് ടെലഫോൺ കോളിങ്ങിനാണ് ആദ്യ സമയങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നീട് ടെക്നോളജി അഡ്വാൻസായി ഡെബിറ്റ് കാർഡിൻ്റെ ഫോംസിൽ സ്മാർട്ട് കാർഡ്സ് ഇറങ്ങാൻ തുടങ്ങി പിന്നെ നയൻറ്റീൻ നയൻറ്റീസ് ഒക്കെ ആയപ്പോൾ സിം കാഡിൻ്റെ ഫോമിലും സ്മാർട്ട് കാർഡ്സ് ഇറങ്ങാൻ തുടങ്ങി ഇപ്പോൾ സ്മാർട്ട് കാർഡ്സ് പലതരത്തിലുള്ള ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ്സ് നടത്താനും പല ഫീൽഡ്സിലും സ്മാർട്ട് കാർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് In credit card data is stored in a magnetic strip and it cannot be altered. Smart card store data in the chip and it can be altered. Moreover, a smart card can store about 100 times the amount of information that a credit card can store. Data can be read or written in the card by a device called a smart card reader or writer which is connected to a PC. സോ ക്രെഡിറ്റ് കാർഡിലൊക്കെ മാഗ്നറ്റിക് സ്ട്രിപ്പിലാണ് ഡേറ്റ സ്റ്റോർ ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഒരിക്കലും സ്റ്റോർ ചെയ്താൽ പിന്നെ നമുക്കത് ഓൾട്ടർ ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ സാധിക്കില്ല അതേസമയം സ്മാർട്ട് കാർഡിലെന്ന് പറയുമ്പോൾ നമ്മൾ ചിപ്പിലാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് വരുത്താവുന്നതാണ് അതുപോലെ ഒരു ക്രെഡിറ്റ് കാർഡ് സ്റ്റോർ ചെയ്യുന്നതിനേക്കാളും നൂറരട്ടി ഇൻഫോർമേഷൻസ് ഒരു സ്മാർട്ട് കാർഡിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും സോ സ്മാർട്ട് കാർഡിലുള്ള ഇൻഫോർമേഷൻസ് ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ ഡേറ്റ എൻട്രാനോ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് സ്മാർട്ട് കാർഡ് റീഡർ അല്ലെങ്കിൽ റൈറ്റർ എന്ന് പറയുന്നത് സോ അതൊരു ചെറിയ ഡിവൈസാണ് അത് നമ്മൾ പേഴ്സണൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ഡേറ്റാസ് റീഡ് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുന്നത് ഇനി സ്മാർട്ട് കാർഡിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ദ സ്റ്റോർഡ് വാല്യൂ കാർഡ്സ് യൂസ്ഡ് ഫോർ പേയ്മെൻറ്റ്

സോ അങ്ങനെയുള്ള പേഴ്സൺസിന് മാത്രം സ്മാർട്ട് കാർഡ്സ് നൽകിക്കൊണ്ട് ആ ആക്സസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഹെൽത്ത് കാർഡ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് സോ ആ ഒരു കാർഡിൽ നമ്മുടെ എല്ലാ പേഴ്സണൽ ഇൻഫോർമേഷൻസും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിരിക്കും നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കാർഡുമായിട്ട് പോയാൽ മതി വേറെ ഡോക്യൂമെന്റ്സ് ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല നെക്സ്റ്റ് എന്ന് പറയുന്നത് എ ടി എം കാർഡ്സ് ആണ് ഇപ്പോൾ എ ടി എം കാർഡ്സ് എന്ന് പറയുന്നതും ഒരു സ്മാർട്ട് കാർഡാണ് ബിക്കോസ് ഇപ്പോൾ ഒരു എക്സ്ട്രാ ചിപ്പ് എംബോർഡ് ചെയ്തിട്ടാണ് എ ടി എം കാർഡ്സ് ഇറക്കുന്നത് സോ കൂടുതൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എ ടി എം കാർഡ്സിൽ ഇപ്പോൾ ചിപ്പ് എംബ്രോയ്ഡ് ചെയ്തിട്ടുള്ളത് പിന്നെ സ്റ്റോർഡ് വാല്യൂ കാർഡ്സ് പേയ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു സോ ഇത് ബാങ്ക്സ് ആണ് ഇത്തരത്തിലുള്ള സ്മാർട്ട് കാർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മുൻകൂട്ടി പണം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ച് പലതരം പേയ്മെന്റ്സ് നടത്താനായിട്ട് സാധിക്കും സോ അത്തരത്തിലുള്ള സ്റ്റോർഡ് വാല്യൂ കാർഡ്സ് അല്ലെങ്കിൽ ഒരു പ്രീ സ്മാർട്ട് കാർഡിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം പുതിയ മാർഗങ്ങളിലൂടെ കൂടുതൽ ജനകീയമാവുകയാണ് കൊച്ചി മെട്രോ അതിലേറ്റവും പ്രധാന പ്രത്യേകതയാണ് കൊച്ചി വൺ കാർഡ് ആക്സിസ് ബാങ്കാണ് കെ എം ആർ വേണ്ടി ഈ കാർഡ് നിർമ്മിച്ചിരിക്കുന്നത് കൗണ്ടറിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷാ ഫോം പൂരിപ്പിച്ചു കൊടുത്താൽ കാർഡ് ലഭിക്കും കാഴ്ചയിൽ എ ടി എം കാർഡ് പോലെ തന്നെയാണ് കൊച്ചി വൺ കാർഡും പക്ഷേ കുറച്ചുകൂടി സ്മാർട്ടാണെന്ന് പറയാം കൃത്യമായി റീചാർജ് ചെയ്താൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കാതെ ഈ കാർഡ് ഉപയോഗിച്ച് മെട്രോയിൽ യാത്ര ചെയ്യാം ഇതിനു പുറമെ ഷോപ്പിങ്ങിനും മറ്റും ഡെബിറ്റ് സോ അതായിരുന്നു സ്മാർട്ട് കാർഡിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറയുന്നത് ഇതൊരു ഇ കൊമേഴ്സ് ട്രാൻസാക്ഷനിലുള്ള പേയ്മെന്റ് പ്രോസസ് ആണ് സോ സ്മാർട്ട് കാർഡ്സ് ആർ ഇഷ്യൂഡ് ആൻഡ് റിപ്ലേസ്ഡ് ബൈ ബാങ്ക്സ് ഓൺ പേയ്മെൻറ്റ് ഓഫ് ആൻ അപ്രോപ്രിയേറ്റ് എമൗണ്ട് സോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു പ്രീ പെയ്ഡ് എമൗണ്ട് നമ്മൾ ബാങ്കിൽ പേ ചെയ്യുമ്പോൾ ബാങ്ക്സ് ആണ് നമുക്ക് ഈ സ്മാർട്ട് കാർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് സോ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഫോമും ഫില്ല് ചെയ്ത് കൊടുക്കണം അതുപോലെ നമുക്ക് എത്ര രൂപയുടെ സ്മാർട്ട് കാർഡാണ് വേണ്ടുന്നത് എങ്കിൽ അത്ര രൂപയുടെ എമൗണ്ട് അവിടെ പേ ചെയ്യണം സോ അതിനുശേഷം ആ ബാങ്ക് നമുക്ക് ആ പർട്ടിക്കുലർ സ്മാർട്ട് കാർഡ് ഇഷ്യൂ ചെയ്യും

ആസ് ദ കാർഡ് ഡീറ്റെയിൽസ് ആൻഡ് ദ എമൗണ്ട് ആ സെൻഡ് ടു ദർച്ചൻ്റ് ഇൻ ആൻ എൻക്രിപ്റ്റഡ് ഫോർമാറ്റ് സോ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസും എമൗണ്ട് ഡീറ്റെയിൽസും മേർച്ചന്റിന് ഫോർവേഡ് ചെയ്യപ്പെടുകയാണ് എങ്ങനെയാണ് ഒരു എൻക്രിപ്റ്റഡ് ഫോമാറ്റിലാണ് ഒരു കോഡ് ഫോർമാറ്റിൽ ദ മേർച്ചൻ്റ് ഫോർവേഡ്സ് ദ ഡേറ്റ അലോങ് വിത്ത് ദ സെയിൽസ്റ്റേറ്റ്മെന്റ് ടു ദി ഇഷ്യൂയിങ് ബാങ്ക് ഇൻ ആൻഡ് എൻക്രിപ്റ്റഡ് ഫോമാറ്റ് മേർച്ചൻ്റ് അതിനുശേഷം നമ്മൾ കൊടുത്ത ഡേറ്റയും സെയിൽസ് സ്റ്റേറ്റ്മെന്റുമായിട്ട് നമുക്ക് കാർഡ് ഇഷ്യൂ ചെയ്ത ബാങ്കിലേക്ക് ഫോർവേഡ് ചെയ്യും അതും ഒരു എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലാണ് ഫോവേർഡ് ചെയ്യപ്പെടുന്നത്

ഫൈനലി ദ മേർച്ചൻ്റ് ഷിപ്സ് ദ ഗുഡ്സ് ആൻഡ് ഫോർവേഡ്സ് ഷിപ്പിംഗ് ഡീറ്റെയിൽസ് ആൻഡ് ദ റെസിപ്റ്റ് ടു ദ കസ്റ്റമർ സോ ഫൈനൽ അപ്രൂവൽ ലഭിച്ചതിനു ശേഷം മേർച്ചു ഗുഡ്സും റെസിപ്റ്റും ഡീറ്റെയിൽസും ഒക്കെ കസ്റ്റമറിന് ഫോർവേഡ് ചെയ്യും സോ ഇതെന്ന് പറയുന്നത് വിത്തിൻ മിനിറ്റ്സ് നടക്കുന്ന ഒരു പ്രോസസ്സാണ് പക്ഷേ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് ഈ ഒരു പേയ്മെൻറ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വി ഹാവ് ദ അഡ്വാൻറ്റേജസ് ഓ ബെനിഫിറ്റ്സ് ഓഫ് എ സ്മാർട്ട് കാർഡ് ബേസ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഇസ് ഈസ് ഓഫ് യൂസ് ആൻഡ് പോർട്ടബിൾ സോ സ്മാർട്ട് കാർഡെന്ന് പറയുന്നത് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും പോലെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണ് അതുപോലെ തന്നെ അത് പോർട്ടബിളാണ് നമുക്ക് എവിടെ വേണമെങ്കിലും അത് കൊണ്ട് നടക്കാം സെക്കൻഡ് വൺ ദ പ്രോസസ്സിംഗ് കോസ്റ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ ഇസ് എ ലിറ്റിൽ ലോവർ ദാൻ ദാറ്റ് ഓഫ് എ ക്രെഡിറ്റ് കാർഡ് സോ സ്മാർട്ട് കാർഡിൻ്റെ പ്രോസസ്സിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡിനെയും കാട്ടി കുറവാണ് ആൻഡ് ദ കാർഡ് ഇസ് ഓൺലൈൻ ഓൺലി വെൻ യൂസ്ഡ് ആൻഡ് ദ സേഫ് ഫ്രം ഹാക്കേഴ്സ് സോ നമ്മൾ കുറച്ച് നേരത്തെ ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് മാത്രമേ കാർഡ് ഓൺലൈൻ ആയിട്ട് വരാറുള്ളൂ സോ അതുകൊണ്ട് തന്നെ ഹാക്കേഴ്സിൽ നിന്നും ഒരു പരിധി വരെ സ്മാർട്ട് കാർഡ്സ് പ്രൊട്ടക്റ്റഡ് ആണ് ആൻഡ് ദ കാർഡ് ക്യാൻ ബി ലോക്ക്ഡ് വിത്ത് എ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ സോ ദാറ്റ് ഈവൻ വെൻ ഇറ്റ് ഇസ് ലോസ്ഡ് ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് സോ ഒരു പിൻ ഉപയോഗിച്ച് നമുക്ക് ഈ കാർഡ് ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും സോ ഇൻ കേസ് നമ്മുടെ അത് നഷ്ടപ്പെട്ടാലും മറ്റൊരാൾക്കും അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല ആൻഡ് ദ ലാസ്റ്റ് അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് ഇറ്റ് ഈസ് ഓഫ് ലാർജ്ജ് മെമ്മറി ആൻഡ് പ്രൈവസി സോ ഒത്തിരി കാര്യങ്ങളും നമുക്ക് സ്മാർട്ട് കാർഡിൽ സ്റ്റോർ ചെയ്തു വെക്കാൻ സാധിക്കും ഡെബിറ്റ് കാർഡിലും ക്രെഡിറ്റ് കാർഡിലും സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഹൺഡ്രഡ് ടൈംസ് ഇൻഫർമേഷൻ നമുക്കൊരു സ്മാർട്ട് കാർഡിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഈ സ്റ്റോർ ചെയ്യുന്ന ഇൻഫോർമേഷൻ സേഫും സെക്യേർഡും ആയിരിക്കും അതുപോലെ തന്നെ സ്മാർട്ട് കാർഡ്സ് യൂസേഴ്സിന് പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പാസ്വേഡ്സും പിൻ നമ്പേഴ്സും അതുപോലെ തന്നെ എൻക്രിപ്ഷൻ മോഡും ഒക്കെ അവൈലബിൾ ആക്കുന്നത് വഴി യൂസേഴ്സിന് സ്മാർട്ട് കാർഡ്സ് പ്രൈവസിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ദീസ് ആർ ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് എ സ്മാർട്ട് കാർഡ് ബേസ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം നെക്സ്റ്റ് വി ഹാവ് ദ ഡിസ് അഡ്വാൻ്റേജസ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് എ സ്മാർട്ട് കാർഡ് ബേസ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം ഇറ്റ് റിക്വയേഴ്സ് ഹ്യൂജ് ഇനീഷ്യൽ കോസ്റ്റ് ആസ് കസ്റ്റമേഴ്സ് ആൻഡ് മേർച്ചൻ്റ് ഹാസ് ടു ബൈ ആൻഡ് അറ്റാച്ച് എ സ്മാർട്ട് കാർഡ് റീഡർ ടു ഹിസ് പി സി വിച്ച് സീംസ് ടു ബി ലിറ്റിൽ എക്സ്പെൻസിവ് സോ സ്മാർട്ട് കാർഡിൻ്റെ കാര്യത്തിൽ ഒരു ഇനീഷ്യൽ കോസ്റ്റ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ മേർച്ചൻ്റ് വായിക്കേണ്ടി വരും അതായത് ഒരു സ്മാർട്ട് കാർഡ് റീഡർ പി സിയിൽ അറ്റാച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അത് റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ സാധിക്കൂ സോ സ്മാർട്ട് കാർഡ് റീഡർ ഒരു ലിറ്റിൽ എക്സ്പെൻസീവ് ആണെന്ന് ഉള്ളതാണ് ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ദ കാർഡ് നീഡ്സ് ടു ബി റീചാർജ്ഡ് ഫോർ യൂസേജ് സോ ബാലൻസ് തീരുന്നതനുസരിച്ച് റീചാർജ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്മാർട്ട് കാർഡ്സ് പിന്നീട് പേയ്മെൻസിന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ആൻഡ് ദർ ഇസ് എ പ്രോബ്ലം അബൌട്ട് ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ടെക്നോളജീസ് സെക്യൂരിറ്റി സോ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻസ് ലോസ് ആയി കഴിഞ്ഞാൽ ആരാണ് അതിന് റെസ്പോൺസിബിൾ എന്നുള്ളതൊരു ചോദ്യമാണ് കാർഡ് ഹോൾഡർ ആണോ ബാങ്ക് ആണോ അതോ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും ഏജൻസീസ് ആണോ സോ ഈ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു പ്രോബ്ലം ആണ് മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ദർ ഇസ് ഹൈ പ്രോബിലിറ്റി ഓഫ് ഡാമേജ് ഓഫ് ചിപ്പ് സോ ചിപ്പിലാണ് ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് സോ നമ്മൾ എല്ലായിടത്തും ഈ സ്മാർട്ട് കാർഡ്സ് കൊണ്ട് നടക്കുമ്പോൾ പേഴ്സിലും പോക്കറ്റിലും ഒക്കെ വെച്ച് ചിപ്പ് ഡാമേജ് ആവാനുള്ള പ്രോബിലിറ്റി ഹൈ ആണ് സോ ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സ്മാർട്ട് കാർഡ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല സോ അതാണ് ഇതിന്റെ മറ്റൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സോ ദീസ് ആർ ദ ഫോർ മെയിൻ ഡിസ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് എ സ്മാർട്ട് കാർഡ് ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റം സോ ഇൻ ദി സെഷൻ വി ഡിസ്കസ്ഡ് അബൌട്ട് ദ മീനിങ് പേയ്മെന്റ് പ്രോസസ് ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് എ സ്മാർട്ട് കാർഡ് ബേസ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം ഹോപ്പ് ഓൾ ആർ ക്ലേ വിത്ത് ദ ടോപിക് താങ്ക് യു